എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സിഡി വ്ളോഗിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. സിഡി ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ട് ഏറെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടുക്കിയിലെ കട്ടപ്പനയിലാണ് ശ്രീ റജി ഞെള്ളാനി സാറിൻ്റെ അടുത്താണ് പോകുന്നത്. റജി ഞെള്ളാനി സാറിനെ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ കൂടുതൽ ആളുകൾക്ക് റജി ഞെള്ളാനി എന്ന പേര് അറിയില്ലെങ്കിൽ പോലും ലോകം മുഴുവൻ ഏലക്ക ഉപയോഗിക്കുന്ന, സുഗന്ധരയുമായ ഏല ഉപയോഗിക്കുന്ന ആൾക്കാർ ഞെള്ളാനി എന്നുള്ള പേര് ലോകമെമ്പാടും സുപരിചിതമാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക രംഗത്ത്, ഏലം കാർഷിക രംഗത്ത് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് സാർ. സാർ ഒരു കർഷകനാണ്, അതോടൊപ്പം തന്നെ ഒരു ശാസ്ത്രജ്ഞനാണ്. ലോകത്ത് പല ഈ അന്തർദേശീയ തലത്തിൽ പല സിമ്പോസിയങ്ങളും സാറിൻ്റെ, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരനൊരു കർഷകൻ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ള സാർ തന്നെയാണ്. അതുപോലെ ഐ സി എ ആറിൻ്റെ അടക്കം രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ, അതോടൊപ്പം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നിരവധി അവാർഡുകളാണ് അദ്ദേഹത്തെ തേടി വന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടുന്ന ഞെള്ളാനി വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ഏലത്തിൻ്റെ വില നിലവാരത്തെ പറ്റിയാണ്. മഴക്കാലമൊക്കെ ആയി, മഴക്കാലം വരാൻ പോകുന്നു. വേനൽ മഴയുടെ സമയത്ത് തൊട്ടു മുമ്പ് വരെ 600 രൂപ നിന്ന് ഒരു കിലോ ഏലക്കായി 2000 രൂപയൊക്കെ വന്നു. വീണ്ടും വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കർഷകരും അങ്കലാപ്പിലാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമോ? കൃഷി ചെലവുകളെല്ലാം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരു കർഷകൻ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഏലത്തിൻ്റെ വില നിലവാരത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം, ഒരു വീക്ഷണം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ കൃഷി ചെലവ് കുറച്ച് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും? ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രിയപ്പെട്ട റജി ഞെള്ളാനി സാർ, അങ്ങേക്ക് സി ഡി ലോയിലേക്ക് അർഹമായ സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഏലം വിഷയം സംബന്ധിച്ച് ഒരു പക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ അവസാനമാക്കുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങേ തേടിയെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാന പ്രശ്നം, 600 രൂപ വരെ ഏലത്തിന് വില വന്നൊരു സമയമുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഒരു 1000 രൂപയൊക്കെ വന്നു. എല്ലാവരും കയ്യിലെ ചെറുകിട നാമമാത്ര കർഷകർ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഏലം വിറ്റു തീർത്തു. അതിനുശേഷമാണ് 2000 രൂപ വരെ മാജിക്ക് പോകുന്നത്. ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങനെ അതിനെപ്പറ്റി പറയാൻ, നമ്മുടെ വില ഒരു നിലവാരം, അതിൻ്റെ സ്കെയിലിനെ പറ്റി, അതിൻ്റെ ഭാവി എന്താണ്? വിലയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അനുബന്ധമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളോട് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റും. ഓക്കെ ഓക്കെ. ആദ്യം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു 2 വർഷം മുമ്പ്, കഴിഞ്ഞ മുമ്പത്തെ വർഷം, കൃത്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ കർഷക സമൂഹത്തിന് ഞാനൊരു മെസ്സേജ് തന്നിരുന്നു. എന്ത് സന്ദേശം? 1500-2000 രൂപ അടുത്ത് നമ്മൾ 1 കിലോ ഏലക്കായ്ക്ക് വില നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ആളുകൾക്ക് മെസ്സേജ് കൊടുക്കുന്നത്. ഈ വർഷത്തെ വില നമുക്ക് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. താഴേക്ക് വന്നൊരു 600-700 ഇടയ്ക്ക് സീസണിൽ വില നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരോടും ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു സമരം പ്രഖ്യാപിക്കുകയും കട്ടപ്പന സ്പൈസസ് ബോർഡിന്റെ മുമ്പിൽ ഞാൻ ഉപവാസ സമരം ഇരിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ കർഷക സമൂഹത്തിൽ നിന്ന് കാര്യമായിട്ട് ആരും അതിനെ പ്രതികരിക്കാൻ വന്നില്ല. അതിനുശേഷം ഞാൻ മറ്റൊരു കാര്യം കൂടെ മുന്നോട്ട് വെച്ചു. ഇവിടെ നമുക്ക് കോടതിയെ സമീപിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ സാമ്പിള് 100 കിലോ ഏലക്കായ്ക്ക് പറയുമ്പോൾ തന്നെ ഈ മേഖലകൾക്ക് ചൂഷണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടങ്ങളും നിയമപോരാട്ടങ്ങളും നടത്തുന്ന ആളാണ്. എന്തോ എനിക്കറിയില്ല, ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കാര്യമായിട്ട് വരുന്നില്ല. അപ്പം അതിന്റെ സാമ്പിള് നമുക്ക് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 100 കിലോയ്ക്ക് 1 കിലോ സാമ്പിള് കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. അതുകൊണ്ട് തന്നെ അത് കൊടുക്കണ്ട എന്നൂഷണമാണ് അത് വേണ്ട എന്നുള്ള നിയമപരമായിട്ട് കൊടുക്കാൻ നമുക്ക് അവകാശമില്ല, അതിന്റെ ആവശ്യമില്ല. അതിന് ആളുകളോട് നമ്മള് ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ആരും അതിനകത്ത് കാര്യമായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇത്രയും കൃഷിക്കാരുണ്ട്, 100 രൂപ വെച്ച് നമുക്ക് ഒരു കളക്ഷൻ എടുത്തിരുന്നെങ്കിൽ, 100 രൂപ മതി, 100 രൂപ വെച്ച് കളക്ഷൻ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാം. കൃത്യമായിട്ട് ഇത് മാറിക്കിട്ടിയാണ്. ഇപ്പം 100 രൂപയ്ക്ക് പകരം നമ്മൾ 1 കിലോ കൊടുത്താൽ പോലും, 100 കിലോയ്ക്ക് 1 കിലോ കൊടുത്താൽ പോലും സ്ഥിരമായിട്ട് ഇത് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ 1000 രൂപയ്ക്ക് വേണ്ടി പോവാണ്. അപ്പൊ ജനങ്ങൾ നടത്തുന്നതിലേക്ക് ഒരു ചെലവുണ്ടല്ലോ. അതെ അതെ, അത് ഇവിടുത്തെ, അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ വില കൂടുക കുറയുകയോ ചെയ്യുന്നത് ഇവിടുത്തെ കൃഷിക്കാരുടെ മനോഭാവം അനുസരിച്ചാണ്. സംഘടിതരല്ല, സംഘടിതരാണ് അല്ല, അപ്പൊ മനോഭാവമാണ് ഇവിടുത്തെ പ്രശ്നം. വിലയെ ഡിപ്പെൻഡ് ചെയ്ത് 35 വർഷം മുമ്പ്, അതായത് 1983-84 കാലഘട്ടം പരിശോധിച്ചാല് നമുക്ക് ഈ 800 രൂപ മുതൽ 900 രൂപ വരെ നമുക്ക് 1 കിലോ ഏലക്കായ് കിട്ടും. ഈ 35 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും ഉൽപാദനത്തിന്റെ ചെലവ് ഉൾപ്പെടെ ലേബർ ചാർജ് ആയിക്കോട്ടെ, മറ്റ് കീടനാശിനികളുടെ, വളങ്ങളുടെ, ഇങ്ങനെ കണക്കുകൾ അങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ സമസ്ത മേഖലയിലും 10% മുതൽ 100% വരെ ഈ 35 വർഷം കൊണ്ട് വർധനമുണ്ട്. കായ്ക്ക് മാത്രം എന്താ വില നിൽക്കുന്നത്? അന്നത്തെ 800 രൂപ 1000 പരമാവധി ഇപ്പോഴും നിൽക്കുകയാണത്. മറ്റൊരു കാര്യം,
അന്നത്തെ കാലത്ത് 800 രൂപയ്ക്കും ഇന്നത്തെ 8000 രൂപയുടെ മൂല്യം ഉണ്ടായിരുന്നു. 8000 രൂപ അതിന് മേളിൽ വരും. ഞാൻ പറഞ്ഞ 10% മുതൽ 100% വരെ വ്യത്യാസം വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പോഴും നിൽക്കുന്നത്? അതിന് ചോദ്യത്തിന് ഉത്തരം ഇത്രേ ഉള്ളൂ, നമ്മുടെ ഏലം വന്നതുകൊണ്ട് ആളുകൾക്ക് പ്രൊഡക്ഷൻ കൂടി കിട്ടിയതുകൊണ്ട് അതിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു സമാധാനമേ പറയാനുള്ളൂ. പക്ഷെ അതൊരു സമാധാനമല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ പ്രോഡക്റ്റിന് വില കിട്ടേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ സംവിധാനം, സ്പൈസസ് ബോർഡ് 1986 കൊണ്ടുവന്ന സ്പൈസസ് ബോർഡ് രൂപീകരിക്കുന്നു. 86 സ്പൈസസ് ബോർഡ് രൂപീകരിച്ചതിന് ശേഷം 87 നമ്മുടെ ഇതിന്റെ ഓപ്ഷൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ ഉള്ള ഓരോ വർഷങ്ങളിലും വന്നപ്പോഴേ ഇതിലെ മൊത്തം ഈ ഏലത്തിന്റെ മാർക്കറ്റിംഗ് മുഴുവനും ഈ ബോർഡിന്റെ നിയന്ത്രണത്തിലൂടെ ഏതാനും ചില വ്യാപാരികളുടെ കൈകളിലേക്ക് വിരലിലെണ്ണാവുന്ന വ്യാപാരികൾ കൈ ചെന്ന്, പിന്നെ അവരാണ് മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. കൃഷിക്കാരന് യാതൊരു അവകാശവും ഇല്ലാതെ വന്നു. ഈ സംവിധാനമാണ് ഇന്നും തുടരുന്നത്. 1986 സ്പൈസസ് ബോർഡ് രൂപീകരിക്കുന്ന സമയം വരെ ഇത്തരത്തിലുള്ള ക്രൈസിസുകളൊന്നും നമുക്ക് കാര്യമായിട്ട് ഇല്ലായിരുന്നില്ല. കാർഡമം ബോർഡ് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. 86 ബോർഡ് വരുന്നു, 87 ലൈസൻസിങ് സമ്പ്രദായം കൊണ്ടുവരുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഓപ്ഷൻ സംവിധാനം സജീവമായത്. അപ്പോൾ ഓപ്ഷൻ സംവിധാനം സജീവമായതാണ് ഇവിടുത്തെ ഈ പ്രൈസ് ഇതുപോലെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള കാരണം. ഇന്ന് നമുക്കറിയാം ഒരു ക്രോപ്പിനും രാവിലെ ഉള്ള വില 1 മണിക്കൂർ കഴിയുമ്പോൾ മാറാറില്ല, അല്ല ഒരു ദിവസമെങ്കിലും നിൽക്കും. ഇതങ്ങനെയല്ല, ആ ഒരു ദിവസം തന്നെ ഒരു 4-5 പ്രൈസായിട്ട് ആ ഒരേ ക്വാളിറ്റി ഒരേ ക്വാണ്ടിറ്റി വെച്ചാലും ഈ ഓപ്ഷൻ സെൻ്ററിൽ വ്യത്യാസം വരിക. അങ്ങനെ വരുന്നതിന് കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വലിയൊരു വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്. അങ്ങനെ പ്രൈസ് ലോകത്തില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്. അപ്പം ഇനി രണ്ടാമത് നമ്മൾ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ എങ്ങനെ ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു ഫ്ലോർ പ്രൈസ് കിട്ടണം, ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു ഫ്ലോർ പ്രൈസ് കിട്ടണമെന്ന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ശക്തമായിട്ട് എല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടാൽ, പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും കൂടെ ചേർന്ന് ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് നമുക്കൊരു ഫ്ലോർ പ്രൈസ് കിട്ടും. ആ ഫ്ലോർ പ്രൈസ് നമുക്ക്, ഞാനെപ്പോഴും പലപ്പോഴും ചാനൽ ചർച്ചകളിലും മറ്റ് നമ്മുടെ ഇതുപോലെ വാർത്താ ചാനലിലൊക്കെ ഞാൻ പറയാറുണ്ട്, കൃഷിക്കാരൻ ആരുടെ ഒരു സൗജന്യവും വേണ്ട, അവൻ ആരുടെ സബ്സിഡിയും വേണ്ട, അവന്റെ ഉൽപ്പന്നത്തിന് മാന്യമായ ഒരു വില കിട്ടണം. ന്യായമായ അതായത് നമ്മൾ പറയുന്നത് അവന്റെ ഉൽപ്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെലവുണ്ട്, ഇനിഷ്യൽ കോസ്റ്റ് ഉണ്ട്. ആ ഉൽപ്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ അവന് ഒരു ഫിക്സഡ് പ്രൈസ് കിട്ടണം. ആ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി അവൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ രണ്ടാമത് വേണ്ടത്, ഇപ്പോൾ ഏലത്തിൻ്റെ വിലയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ ഫ്ലക്ച്വേഷൻ നമുക്കൊന്ന് എടുക്കാം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം സീസണിൽ ഏതാണ്ട് 600 രൂപ 700 രൂപ ആവറേജ് വില നമുക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഏലകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ധാരാളം ആളുകൾ വെട്ടിനശിപ്പിച്ചു തുടങ്ങും. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം അതായത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കൃഷിക്കാരുടെ മുഴുവൻ ഉൽപ്പന്നവും വിറ്റ് തീർന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ കൂടി ഒരു ഗൂഢാലോചന നടത്തി. അതിന്റെ പിന്നിലെ സ്പൈസസ് ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് പരിപൂർണമായിട്ടും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം കച്ചവടക്കാർ മാത്രമല്ല, കാരണം അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് പോകുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഇവരൊരു തീരുമാനം എടുത്തു, ഇനി നിൽക്കുന്ന ഒരു പ്രദേശങ്ങളിലെ ഏലം നിലനിർത്തുകയും ഒപ്പം അതിന്റെ ഈ വർഷം പരമാവധി ഉൽപ്പാദനം ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോഴത്തേക്കും സീസൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറിക്കഴിഞ്ഞ് പാവപ്പെട്ടവരുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ ഏലക്കായും വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് എസ്റ്റേറ്റുകാരുടെയും കുറച്ച് സാമ്പത്തിക ഭദ്രതയുള്ളവരുടെയും കയ്യിൽ മാത്രമേ ഏലക്ക സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഒട്ടുമിക്കുന്നു വിറ്റ് തീർന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മഴ പെയ്തല്ലോ നമുക്ക്, വേനൽ മഴ പെയ്യുന്ന സമയമായപ്പോഴത്തേന് ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇവരുടെ കയ്യിലിരിക്കുന്ന കായ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിച്ചും വെച്ച്, നമുക്കറിയാം കൃഷിക്കാരന്റെ കായ ഒരു 10-20-30% കൂടുതലൊന്നും ഓപ്ഷൻ സെന്ററിൽ എത്തുന്നില്ല, ബാക്കിയെല്ലാം കച്ചവടക്കാരുടെ കായാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന ആ കായ അവർ തന്നെ ബോധപൂർവം അതിന്റെ വില അങ്ങ് ഉയർത്തി, അതൊരു വലിയൊരു ചതിയാണ്. ആ ചതി വന്നപ്പോൾ ഞാൻ കൃത്യമായും കർഷകർക്ക് ഞാൻ പ്രസ് മീറ്റ് വിളിച്ച് തന്നെ ഇതിനെ കുറിച്ച് ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. കുറെ ആളുകളുടെ കെട്ടുതാലി
കിടപ്പുണ്ട്, അതോടെ വിൽക്കാൻ വേണ്ടിയുള്ള പണിയാണ്. അന്ന് പറഞ്ഞത് 1700 രൂപ വരെയും വില ഉയർത്തി കൊടുത്തപ്പോഴേക്കും സാധാരണ ആൾക്കാരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അയ്യോ ഏലക്കാട് വില കൂടി, ഇനിയും നമുക്ക് നാളെ പ്രതീക്ഷിക്കാൻ മഴയുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യയുടെ കെട്ടുതാലി വരെയും പണയം വെച്ചിട്ട് ഉള്ള വളക്കടയിൽ പോയി, കീടനാശിനി കടയിൽ പോയി മുഴുവൻ കീടനാശിനികളും രാസവളങ്ങളും മറ്റു വളങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഇവന്റെ പറമ്പിൽ ഡംപ് ചെയ്തു എല്ലാ കടകളും. സ്റ്റോക്ക് ഇത് നേരത്തെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു, ഇത് വില കുറയും, ഇത് ഇവരുടെ ഒരു വലിയ അഡ്ജസ്റ്റ്മെന്റ് കളിയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾക്ക് പലർക്കും അത് വിശ്വാസമായില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളക്കടകൾ കാലിയായി, അത് നമുക്കറിയാം. അങ്ങനെ കാലിയായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്ത് സംഭവിച്ചു? എല്ലാവരും അവരുടെ പറമ്പിൽ ആവശ്യമുള്ളിടത്തോളം വെള്ളവും വളവും ചേർത്ത് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വില താഴേക്ക് വരാം. ഇപ്പോൾ 2000 രൂപ റേഞ്ച് നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ എടുത്തിട്ടിരിക്കും. അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം. വീക്ഷണമല്ല, കൃത്യമായിട്ടുള്ള ഡേറ്റ ഞാൻ തരാം, വളരെ ഷാർപ്പായിട്ടുള്ള ഡേറ്റ ഞാൻ തരാം. ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ലെവലിലേക്ക് നോക്കുമ്പോൾ വേനൽ മഴ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ അല്പം ഇൻക്രീസ് ചെയ്യും. ഏതാണ്ട് ജൂൺ മാസം അവസാനത്തോടുകൂടി അല്ലെ ജൂലൈ മാസത്തോടുകൂടി പുതിയ കായ ഇറങ്ങിത്തുടങ്ങും. അപ്പം ഈ ലൈവായിട്ട് നിൽക്കുന്ന ഈ സമയത്ത്, അതായത് ജൂൺ മാസത്ത് വരെ ഈ 1000 രൂപ ആവറേജ് റേഞ്ച് കാണിക്കും. ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും പഴയ കായും പുതിയതായിട്ട് ഇറങ്ങിയ കായും കൂടെ വിൽപ്പന നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരെ താഴോട്ടിരിക്കാൻ കൊണ്ടുവന്നിട്ട് 600-700 ഇടയിലേക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വീണ്ടും അവർ ആ റേഞ്ചിലേക്ക് കൊണ്ടുവരും. ഇനി കൊണ്ടുവരാതിരിക്കണമെങ്കിൽ, അങ്ങനെ ആ ഒരു ഫ്ലക്സേഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആകെപ്പാടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ സ്വപ്നം കാണുകയാണ്, കർഷകർ ഒറ്റക്കെട്ടായിട്ട് ഈ കള്ളത്തരം പൊളിച്ച് പുറത്ത് കളയണം. നമ്മൾ ഈ ഓപ്ഷൻ സെന്ററുകൾ പിരിച്ചുവിടാന്ന് പറയണം. നമുക്ക് ഇതിന്റെ ആവശ്യം നമുക്കില്ല. സ്വതന്ത്ര വിപണിയിലേക്ക് സാധനം വിൽക്കാനുള്ള ഒരു ലെവൽ സംവിധാനം ഉണ്ടായാൽ ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ ഓപ്പൺ പ്രൈസ് കിട്ടും. നമ്മളെന്തിനെങ്ങനെ ചാനലൈസ് ചെയ്യപ്പെടുന്നു? ഒന്നുമില്ല. നമ്മുടെ കൃഷിക്കാർ ഒറ്റക്കെട്ടായി എന്നാല് 2500 രൂപയ്ക്ക് മേളിലേക്ക് വില ഈ വർഷം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉറപ്പിക്കാൻ തരാം. ഒന്നും വേണ്ട, നിങ്ങൾക്ക് പരിചയമുള്ള ഡൽഹിയില് താമസിക്കുന്ന നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കളൊക്കെ ആരെല്ലാം ചുമ്മാ വിളിച്ചു ചോദിച്ചാൽ 5000 രൂപ 6000 രൂപ ഇപ്പൊ വിലയുണ്ട്. പിന്നെ ഇവിടുന്ന് ഡൽഹി വരാൻ പോകാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ആണോ ഈ കാണുന്ന 4000 രൂപ? ഒരു കൃഷിക്കാരൻ എങ്ങനെ ജീവിക്കുന്നു പറ? 1986 സ്പൈസസ് ബോർഡ് വരുന്നതിന് മുമ്പ്, കാർഡമം ബോർഡായിരുന്നു ഞാൻ പറഞ്ഞു, ഈ ബോർഡ് വരുന്നതിന് മുമ്പ് നമുക്ക് 80% കയറ്റുമതി ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ യഥാർത്ഥത്തിൽ പ്രൈസിന്റെ ഈ കുറവുണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോർട്ട് നിർത്തിവെച്ചിരിക്കുന്നു. അപ്പൊ 80% കയറ്റുമതി ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ നമുക്ക് മൈനസ് ആണെന്ന് പറയാം. അതിന് കാരണം UAE, സിംഗപ്പൂർ, ഗോട്ടിമാല 3 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഏലക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഇത്രയും പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത്, ഇത്രയും കർഷകർ വലിയ പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ, ഇത്രയും ക്രൈസിസ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് അംഗീകരിക്കാൻ കഴിയും? ഒന്ന്, UAE, സിംഗപ്പൂർ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളിൽ ഏലത്തിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ഇവിടെ വരുന്നത്? മറ്റൊന്ന്, ഗോട്ടിമാലയെ നമ്മൾ കണ്ടുപിടിക്കണം. 86 ബോർഡ് വന്നതിന് ശേഷം, 86 ബോർഡ് വന്നതിന് ശേഷം നമ്മുടെ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ഗോട്ടിമാലയിൽ പോയി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് കാര്യമായിട്ട് കൃഷി ചെയ്യിച്ചതാണ്. ഇന്ന് അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 30,000 മെട്രിക് ടണ്ണോളമാണ്. നമ്മുടെ ഇവിടുത്തേക്കാനും കൂടി കഴിഞ്ഞു. അതുകൂടാതെ അവരുടെ മുഴുവൻ പ്രോഡക്റ്റും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്, അവരുടെ പ്രോഡക്റ്റിന്റെ ഉൽപ്പാദനത്തിന്റെ പ്രൊഡക്ഷന്റെ ഏതാണ്ട് 98% അവർ അന്താരാഷ്ട്ര മാർക്കറ്റ് വിറ്റഴിക്കുകയാണ്. അതിനേക്കാളും 10 ഇരട്ടി ഗുണനിലവാരമുള്ള നമ്മുടെ ഏലക്കായ് ഇപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഡംപ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആഭ്യന്തരമായിട്ടുള്ള ഉപയോഗം മാത്രമാണ്. പ്രൈസ് കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നതാണ്. ഇവിടെ സർപ്ലസ് ആകുകയാണ്, സർപ്ലസ് ആകുകയാണ്. നമ്മൾ തന്നെ ഇവിടെ കെട്ട് വട്ടം കറക്കി വട്ടം കറക്കരുത്. ഇതെന്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നില്ല? പുറത്തോട്ട് പോകുന്നത് തടയുന്ന ഒത്തിരി ചിത്രശക്തികൾ ഇവിടെയുണ്ട്. ഞാനൊരിക്കലെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് താങ്കൾ ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൃഷിമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, വിഷമുള്ള സാധനമാണ് ഇവിടുന്ന് കയറ്റിവിട്ടതെന്നും പറഞ്ഞ് നമുക്കൊരു വിവാദം ഉണ്ടായത് ഓർക്കുന്നുണ്ട്. ഞാൻ അന്വേഷണം ആവശ്യപ്പെട്ടു. അതെ, എന്തുകൊണ്ട് കൃഷിമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടായിട്ടില്ല? ആരാണ് വിഷം തളിച്ചതിനകത്ത്? കൃഷിക്കാരാണോ? അല്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് നമ്മുടെ ഏലം കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള സമ്മർദ്ദമുണ്ട്, അകത്തുനിന്നുള്ള സമ്മർദ്ദമുണ്ട്. അപ്പൊ ഇവിടുത്തെ കൃഷിക്കാരെ വെറുതെ ഇട്ട് വട്ടം കറക്കുക.
അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ എക്സ്പോർട്ട് ഇല്ലായ്മയാണ്. അപ്പോൾ എക്സ്പോർട്ടിലേക്ക് നമ്മൾ വരണമെങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് രംഗത്തിറങ്ങണം. ജനപ്രതിനിധികളെ നമ്മൾ വീട്ടിൽ കാണണേ വീട്ടിൽ കാണണം, വഴിയിൽ കാണണേ വഴിയിൽ കാണണം. കണ്ടേ മതിയാവുള്ളൂ, നമ്മുടെ പ്രതിനിധികളാണ്. അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഏലക്കായ്ക്ക് പ്രൈസ് ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ ഒരു 50% എങ്കിലും പുറത്തേക്ക് കയറ്റിവിടണം. കാരണം ഇന്ന് ഒരു കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇന്ന് ജർമ്മനിയിലും ഭൂട്ടാനിലും അതുപോലെ തന്നെ മലേഷ്യയിലും പപ്പുജിഗുനിയയിലും ഒക്കെ ഏലക്കൃഷി തുടങ്ങിയിരിക്കുകയാണ്, ലാവോയിലും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആവശ്യമുള്ള ഏലക്കായ് ഇപ്പോഴും കിട്ടുന്നില്ല, ഇപ്പോഴും ലഭ്യമല്ല. ഈ കുറച്ച് ചെറിയ രാജ്യങ്ങളിൽ എത്ര ഏലക്കായ ഉള്ളൂ. അപ്പൊ ഈ ഏലക്കായ എന്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ സ്പൈസസ് ബോർഡിന് കഴിയുന്നില്ല? സ്പൈസസ് ബോർഡ് തന്നെ ആഭ്യന്തര വിപണനത്തിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഫ്ലവറിറ്റ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി കുറെ വർഷങ്ങളായിട്ട് കുറെ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നതല്ലാതെ 100 kilo കായെങ്കിലും ആഭ്യന്തര മാർക്കറ്റ് വിറ്റഴിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ പോയിസൺ വരുന്നു. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് നോക്കി നിൽക്കുന്നത്? ഈ പോയിസൺ ഉണ്ടാകാതിരിക്കാൻ നോക്കണ്ടേ? അവർ നോക്കുന്നില്ല. നോക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറയണം ഇതിന്റെ പോയിസൺ ആണെന്ന് പറയും. അപ്പൊ പോയിസൺ അല്ല ഇവിടുത്തെ പ്രശ്നം. പോയിസൺ ആണെന്ന് പറയുകയാണെങ്കിൽ അതല്ല എന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് കയറ്റിവിട്ട ഏലക്കായ്ക്കകത്ത് വിഷമുണ്ടെന്ന് പറയുമ്പോൾ ഞാനന്ന് അതിൻ്റെ ലാബ് റിപ്പോർട്ട് എടുത്ത ആളാണ്. ഇവിടുന്ന് കയറി പോകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല, എല്ലാ റിപ്പോർട്ടുകളും കറക്റ്റാണ്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് ലാബ് റിപ്പോർട്ട് എൻ്റെയിലുണ്ട്. ഖത്തറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മോണോക്രോട്ടോപ്പസ് എന്ന് പറയുന്ന കീടനാശിനി കണ്ടെത്തിയത്. ഈ മോണോക്രോട്ടോപ്പസ് എന്ന കീടനാശിനി കണ്ടെത്തിയതിനകത്ത് അതീവ ഗൂഢമായിട്ടുള്ള ഒരു രഹസ്യമുണ്ട്. മറ്റൊരു കീടനാശിനി അത് കാണാത്ത എന്തുകൊണ്ടാണ്? മോണോക്രോട്ടോപ്പസ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ലോകരാജ്യങ്ങൾ നിരോധിച്ച കീടനാശിനിയാണ്, സായിപ്പന്മാർക്ക് പേടിയാണ്. അതുകൊണ്ട് അതിനെ കാണിച്ച് പേടിപ്പിച്ച് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് അവിടെ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടുന്ന് കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഖത്തറിൽ പോയപ്പോൾ അതിന് കുഴപ്പമുണ്ടായെങ്കിൽ അത് ഈ കീടനാശിനി തന്നെ കണ്ടെത്തിയെങ്കിൽ അതിന്റെ ഗുണാലോചന പുറത്തു വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ കൃഷിക്കാരും ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കാത്തത്? തീർച്ചയായിട്ടും ഇതിന് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ഇതിൻ്റെ ഗൂഢാലോചന നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ, അത് അതിനകത്ത് മന്ത്രിതലത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, ഉദ്യോഗസ്ഥരുണ്ട്, ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട കച്ചവടക്കാരൻ്റെ അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മളാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഇവിടുന്ന് ഏലക്കായുടെ വില ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നമ്മുടെ കയറ്റുമതി ശക്തമായിരിക്കണം. ഓക്കെ. 2, ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാരിൻ്റെയും നിലപാടുകൾ അയവുണ്ടാകണമെങ്കിൽ കൃഷിക്കാർ രംഗത്തിറങ്ങണം. 3, അല്ലെങ്കിൽ അവർ വാങ്ങുന്നത് മേടിച്ച് നമ്മൾ വീട്ടിലിരിക്കുക, ആത്മഹത്യ ആത്മഹത്യ ചെയ്ത് കൊടുക്കുക, നാട് വിട്ടുപോകണേ നാട് വിട്ടുപോക്ക് കൂടുക. ഇതൊക്കെയാണ് അടുത്തൊരു പോയിന്റ്. ഏലത്തെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ മറ്റെന്തെങ്കിലും ക്രോപ്പിലേക്കും കൂടെ കടക്കണം. അടുത്തത്, അമിതമായിട്ടുള്ള യാതൊരുവിധ ഗൈഡ് ലൈനും ഇല്ലാതെ നമുക്ക് ആവശ്യമുള്ള കൃഷിക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ ഗൈഡ് ലൈൻ തരാൻ ബാധ്യതപ്പെട്ട കൃഷി വകുപ്പുണ്ട്, സ്പൈസസ് ബോർഡുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട്, പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. ഇവരെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ പോലും ആവശ്യമായിട്ടുള്ള ഒരു അഡ്വൈസ്, കൃത്യമായ ഒരു അഡ്വൈസ് ഒരു കൃഷിക്കാരന് ഇവിടെ കിട്ടുന്നില്ല എന്ന് എല്ലാ കൃഷിക്കാരും ഒരുപോലെ പറയും. ഒരു സംശയവുമാണ്. അങ്ങനെയാണെങ്കിൽ ആ കൃത്യമായ അഡ്വൈസ് കൊടുത്താൽ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ കീടനാശിനികളുടെയും വളങ്ങളുടെയും ഒക്കെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയും. മറ്റൊന്ന്, നമ്മൾ പ്രാദേശികമായി നമുക്ക് പരമ്പരാഗതമായിട്ട് കർഷകർക്ക് അനുഭവജ്ഞാനമുള്ള നമ്മുടെ കാർന്നോന്മാരിൽ നിന്നും പകർന്നു കിട്ടിയിരിക്കുന്ന പല മരുന്നുകളും പല പ്രയോഗങ്ങളും മണ്ണിൽ നമ്മൾ പ്രയോഗിച്ചാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഇളക്കി പണിയേണ്ടിടത്ത് ഇളക്കി പണിയണം. ചില സ്ഥലത്ത് നമ്മൾക്ക് ചിലപ്പം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കയ്പ്പം പള്ള പോലുള്ള സാധനങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നീരുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചില പച്ചിലകൾ, ഇപ്പം നമ്മൾ ചീമക്കൊന്നയുടെയൊക്കെ ഇല പോലുള്ള സാധനങ്ങളൊക്കെ കാട്ടുസൂര്യ കയ്പ്പൻ കാട്ടുസൂര്യാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കണം. മുഴുവനും കെമിക്കലിനെ മാത്രം ആശ്രയിച്ച് പോകുന്ന സ്ഥിതി മാറണം നമുക്ക്. ഈ വളങ്ങളും കീടനാശിനികളും നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് ഒരു കർഷകനും ഇനി കൃഷി ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. മിനിമം ഉൽപ്പാദനം എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ വന്നാൽ നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന സംവിധാനമുണ്ട് സമൂഹത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ആവശ്യത്തിനുള്ള സാധനമില്ലാതെ സ്കേഴ്സിറ്റി ഉണ്ടാകുക എന്ന് പറയും. അങ്ങനെ സാധനമില്ലാതെ വന്നാൽ അതിന് ഡിമാൻഡ് വർദ്ധിക്കും, പ്രൈസ് ഉണ്ടാകും. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് കൃത്യമായും അതിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യും, താഴേക്ക് വരും.
ഇപ്പൊ ഇവിടുത്തെ വ്യാപാരികളെ ഒന്നെങ്കിൽ സർക്കാർ നിലക്ക് നിർത്തണം, ഇല്ല കർഷകരെ നിലക്ക് നിർത്തണം, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കണം. നമ്മൾ ഈ കിട്ടുന്ന 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപ കൊണ്ട് കീടനാശിനി കമ്പനിക്കും വളക്കമ്പനിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ആയിട്ട് വിതരണം ചെയ്യുകയാണ്, കച്ചവടക്കാരുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ആർക്കും ഒരു പരാതിയില്ല. ഇവിടുത്തെ കൃഷിക്കാരിറങ്ങി ഒരു ഞായറാഴ്ച ഇറങ്ങി ഒന്നിച്ചു കൂടാൻ പറ്റില്ല ഇവിടെ? പറ്റും. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരെ ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവർ വിളിക്കുന്ന മുഴുവൻ കമ്മിറ്റികളിൽ ഇവിടുത്തെ ആളുകൾ ഇല്ലെന്നില്ലേ? അപ്പൊ കർഷകർ സംഘടിക്കും. ആകപ്പാടെ സംഘടിക്കാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അവന് വേണ്ടി അവൻ സംഘടിക്കാൻ തയ്യാറല്ല, അതുമാത്രമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കർഷകന് വേണ്ടി കർഷകൻ സംഘടിക്കാൻ തുടങ്ങുന്ന എന്നാണോ അന്നേ നമ്മൾ നന്നാകുള്ളൂ, ഒരു കാര്യം അതേ പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം പ്രൈസിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഞാൻ മെസ്സേജ് തരികയാണ് എല്ലാവർക്കും. ഈ റേഞ്ചിൽ പോയാൽ ജൂൺ മാസം വരെ 1000-1100 രൂപ റേഞ്ചിൽ നിൽക്കും. അതിനുശേഷം പഴയ കായും, അതായത് ഈ വർഷം ഇരിക്കുന്ന പഴയ സ്റ്റോക്ക് ഇരിക്കുന്ന കായ ആരെങ്കിലും ഉണ്ട് അതും വാങ്ങിച്ചിട്ട് ഈ പുതിയ കായയുടെ കുറച്ച് വാങ്ങിച്ചിട്ട് അവർ നേരെ താഴോട്ട് വിലയിടിക്കും. കാരണം പാവപ്പെട്ടവൻ്റെ കാ മുഴുവൻ അന്നേരം മേടിച്ചെടുക്കണം. അങ്ങനെ മേടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഓഫ് സീസൺ വരുമ്പോൾ ചിലപ്പം ഇതുപോലെ ചുടെ കയറ്റിവിട്ട് അതിൽ കുറച്ച് ദിവസം കൊണ്ട് ആളുകളെ ആവേശം കൊള്ളിച്ചിട്ട് അവരുടെ പണം മുഴുവനും ഈ കീടനാശിനി കമ്പനികളിലേക്കും വളക്കമ്പനികളിലേക്കും ചെന്നതിന് ശേഷം അവർ വീണ്ടും ഇതിലേക്ക് വരും. ഈ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കണം. പിന്നെ മറ്റൊന്ന്, കർഷകർക്ക് തരാനുള്ളൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, നമ്മൾ ഈ ഏലത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ മണ്ണിനും നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിൻ്റെയൊക്കെ സോഴ്സ് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റ് ക്രോപ്പുകളിലേക്കൂടെ നമ്മൾ കടക്കണം. സമ്മിശ്ര കൃഷി, സമ്മിശ്രം തന്നെയല്ല, മറ്റ് ക്രോപ്പുകളിലേക്ക് നമ്മൾ കടക്കണം. ഇപ്പൊ എക്സാമ്പിൾ, റബ്ബർ ഒരു കാലഘട്ടത്തിൽ നല്ലതായിരുന്നു, കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളും കോട്ടയം ജില്ലയിൽ റബ്ബർ വ്യാപകമായിട്ടുണ്ടായിരുന്നപ്പോൾ നല്ല പ്രൈസ് കിട്ടി. അവിടുന്ന് അതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടായി വിവിധ മേഖലയിലേക്ക്, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് റബ്ബറിൻ്റെ, ഇപ്പം കർണാടകയിൽ ഉടുപ്പിയൊക്കെ റബ്ബർ സ്പ്രെഡ് ചെയ്തോടുകൂടി എന്ത് പറ്റി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കും ഇവിടുത്തെ മാർക്കറ്റിൽ നിന്നുള്ളതും അവിടുത്തെ മാർക്കറ്റിൽ നിന്നും എല്ലാം കൂടെ ഇമ്പോർട്ടും മലേഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം ഈ റബ്ബറ് സർപ്ലസ് ആയി, എക്സസ് ആയി. അപ്പം എന്താ സംഭവിച്ചത്? അവിടെ ഇപ്പം മാർക്കറ്റിലെ വിലയില്ല, സ്ഥലത്തിന് വിലയില്ല, ജീവിക്കാൻ പ്രയാസപ്പെടുന്നു. ഇതുപോലെ നമ്മൾ ഏലത്തെ മാത്രം ആശ്രയിക്കാതെ മറ്റ് കൃഷിയിലേക്കും കൂടെ നമ്മളൊന്ന് തിരിയണം എന്ന് മാത്രമാണ് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ്. കാരണം ഒന്നെങ്കിൽ നമ്മൾ നന്നാകണം, അല്ലെങ്കിൽ ഗവൺമെൻറ് നന്നാകണം, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥമായി നന്നാകണം. ഇവരാരും നന്നാകുന്നില്ല, പിന്നെ ആരും നന്നാകും? നമുക്കറിയാം ഇൻ്റർനാഷണൽ സീഡ് റൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്തർദേശീയ തലത്തിൽ മറ്റു രാജ്യങ്ങൾ, ഞങ്ങളൊക്കെ ശാസ്ത്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, മറ്റു പല രാജ്യങ്ങളിലും വളരെ മൂല്യമുള്ള എന്നാൽ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കിട്ടുന്ന പല ക്രോപ്പുകളുമുണ്ട്. അത് ചിലപ്പം അന്താരാഷ്ട്ര വ്യവസ്ഥകളെടുത്ത സീഡ് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ റേറ്റിൻ്റെ കീഴിൽ ചിലപ്പോൾ പെടുന്നതാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് അതിൻ്റെ അകത്ത് പറഞ്ഞു, നമ്മുടെ എം പി ഉണ്ടല്ലോ അവിടെ, നമ്മുടെ എം പി അതിൻ്റെ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇടപെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ക്രോപ്പുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും പുതിയ പുതിയ കൃഷി രീതിയിലേക്കും കൃഷി ക്രോപ്പുകളിലേക്കും നമ്മൾ കടക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് തരാനുണ്ട്. ഏലത്തെ മാത്രം ആശ്രയിക്കരുത്. അതുപോലെ ഏലത്തിൻ്റെ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആകെപ്പാടെ ഈ ഹൈ പ്രൊഡക്ഷൻ ടെക്നോളജി അങ്ങ് മറക്ക്, കണ്ടമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് കണ്ണി കാണാവുന്ന മുഴുവൻ വളങ്ങളും മുഴുവൻ കീടനാശിനികളും കൊണ്ട് കുത്തി നിറയ്ക്കുക നമ്മുടെ മണ്ണിലേക്ക്. അത് അവസാനിപ്പിച്ചാൽ തന്നെ നമുക്ക് നല്ല പ്രൈസ് കിട്ടൂടെ, കാരണം ചിലവ് കുറയും, ഉൽപ്പാദനത്തിൻ്റെ ചിലവ് കുറയാണ്. 100 രൂപയുടെ ഏലക്ക കിട്ടുമ്പോൾ, ഉദാഹരണം പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ മരുന്ന് വികസിപ്പിച്ചെടുത്തതിനെ കുറിച്ച് പറഞ്ഞു, ഫംഗസ് അറ്റാക്കിനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, 1200 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഫംഗസിന്റെ മരുന്ന് നമുക്കിവിടെ വിപണി കിട്ടുന്നത്. 1000 രൂപയ്ക്ക് താഴെ ഏലക്കാടെ വില. 1 ലിറ്റർ മരുന്ന് അടിക്കണം, 1 കിലോ ഏലക്ക കൊടുക്കണം, അപ്പൊ എത്ര ലിറ്റർ മരുന്ന് നമ്മൾ അടിക്കും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നില്ല എങ്കിൽ, ശക്തമായ നിലപാടുമായി കൃഷിക്കാർ ഒന്നടങ്ങ് ഇറങ്ങിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിലയെ സംബന്ധിച്ച് ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, കൃത്യമായിട്ടും ഈ വില എന്ന് പറയുന്നത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ 600 രൂപയ്ക്ക് ഈ സീസണിലും നമ്മൾ ഏലക്ക വിൽക്കേണ്ടി വരും. മറിച്ച് നമ്മൾ സജ്ജമാകാൻ റെഡിയായാൽ കൃത്യമായിട്ടും നമുക്ക് 2000 രൂപ വില മേടിക്കാം, ഒരു ആക്ഷേപവും വേണ്ട. ഇതിൽ താത്ത് തരില്ലെന്നും അതനുസരിച്ച് നമ്മൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങളും കണ്ടെത്തിയാൽ 2000 രൂപയ്ക്ക് മേളിൽ ഉറപ്പായിട്ടും നമുക്ക് വില കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്.
അതിൽ ഒരുപാട് നന്ദി റഷീ ജംദാനി സാറേറെക്കുറെ ഏറ്റവും കൂടുതൽ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഏലക്കായയുടെ വിലയിടിവ്. അത് പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഏക റിസൾട്ട് വരെയുള്ള ഒരു വീക്ഷണമാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് അങ്ങയുടെ ആ വീക്ഷണം അനുസരിച്ച് നമ്മുടെ കർഷകർ സംഘടിച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏലം ബോർഡ് വരുന്ന സമയത്ത് എന്റെ വളരെ ചെറുപ്പമാണ്, സ്പൈസസ് ബോർഡ് വരുന്നതിന് മുമ്പ് അന്ന് കർഷകന് ഒരുപാട് ഏലം കർഷകൻ ആനുകൂല്യമായിരുന്നു. അവന് പനമ്പ് വാങ്ങിക്കാൻ പൈസ, അവന് പഠിത വാങ്ങിക്കാൻ, അവന് കുളം കുഴിക്കാൻ, അവന് കിണർ കുഴിക്കാൻ. അതിനുശേഷം അതൊക്കെ അപ്രതീക്ഷമായി. ഏലം ബോർഡും ഒക്കെ അല്ലെങ്കിൽ സ്പൈസ് ബോർഡൊക്കെ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കണം. ഏകദേശം നമ്മുടെ കർഷകർക്ക് വേണ്ടി ഏലം ബോർഡ് മെർജ് ചെയ്തു ഇന്ത്യൻ കാർഡം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 70-ൽ ഉണ്ടാക്കിയ അതും ഇങ്ങോട്ട് ഗവേഷണം കൊണ്ട് സ്പൈസ് ഏലത്തിന്റെ മുഴുവനും സ്പൈസ് ബോർഡിന്റെ കയ്യിലാണ്. അങ്ങയുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അധികാര കേന്ദ്രങ്ങൾ അവരൊന്ന് കേൾക്കട്ടെ. സി ഡി ബ്ലോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു.